നമുക്ക് വീരാൻകുടി കോളനിയിലേക്ക് പോവാം. അതിരപ്പള്ളി മലക്കപ്പാറ റോട്ടിൽ ഉൾവനത്തിൽ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്ററൊക്കെ ഉൾവനത്തിലാണ് അവർ താമസിച്ചിരുന്നത്. എല്ലാ വർഷവും ഉരുൾപൊട്ടലും വന്യമൃഗശല്യവും ഒക്കെ ആയിട്ട് പൊറുതി മുട്ടി. ഈയിടെയാണ് വലിയ സമരങ്ങളൊക്കെ അവിടെ നടന്നത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കാനായി ഞണ്ടുതുട്ടാമ്പാറയിൽ 18 ഏക്കർ സ്ഥലമൊക്കെ കണ്ടുവച്ചിരുന്നു. അതിലുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. പിന്നെ സമരം രൂക്ഷമായപ്പോഴാണ് അവരവിടെ കുടിൽ കെട്ടി താമസിച്ചു തുടങ്ങിയത്. ഇപ്പൊ എന്തായെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇതിൽ 2018 കപ്പായം കുടിയിൽ ഉരുള് പൊട്ടിയപ്പോൾ വീരൻകുടി ആദിവാസി ഊരുകളായ മനുഷ്യരെ, ആ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പല 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 സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവര് താമസിച്ച സ്ഥലത്ത് ഫോറസ്റ്റുകാർ വന്ന് ജെണ്ട കെട്ടി. അതിനെതിരെ അവർ സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്ത് അവരെ ഒടുവിൽ ഈ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ ഒറ്റമുറി ഷെഡുകൾ കെട്ടിയാണ് പെട്ടു കുടുംബങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ എത്ര ദിവസം സമരം ചെയ്തു? കൊറേ ദിവസം ചെയ്തോളു. സമരം പോലീസുകാരെല്ലാരും കുടിക്കാറ് മൊത്തം ചേർന്ന് പോയി. പോലീസ് ഓഫീസിൽ അങ്ങനെ സമരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ ഇങ്ങോട്ട് തന്നെയാ ഇങ്ങോട്ട് വന്നു? ഞങ്ങള് സമരം ചെയ്യുന്ന അങ്ങോട്ട് വന്നത്. ഈ സ്ഥലം മുതൽ നിങ്ങൾ കാട് വെട്ടി തിരിച്ചെടുത്തത്? ഈ പരവാക്കുന്ന സ്ഥലം മാത്രമേ, നിന്നുള്ള സ്ഥലം കൊട്ടിയില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ടോ? പണിയില്ല. നമുക്ക് ഈ കപ്പായം കുടിയിൽ നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെ ഉരുൾപൊട്ടിയപ്പോ സ്ഥലം മൊത്തം പോവായിരുന്നോ? വീടൊക്കെ പോയി? വീടൊക്കെ പോയി. വീട്ടിലെ സ്ഥലം പോയി. റേഷൻ വാങ്ങാൻ പോണെങ്കിൽ റേഷൻ വാങ്ങാൻ ആടെ പോണം. നടന്ന് നടന്ന് പോണം. നടന്ന് പോണം റേഷൻ വാങ്ങാൻ വേണ്ടി. വോട്ട് ചോദിച്ചു വരും, ഇത്രയും കുന്നുമലയൊക്കെ കയറി വരും അല്ലെ? അപ്പൊ വോട്ട് ചോദിച്ചു വരുന്നവരോടെ നിങ്ങൾ എന്താ പറയുന്നത്? വോട്ട് വോട്ട് ചെയ്യാൻ പോകും. ഇത്രയും കാലം സമരം ചെയ്ത് അവർക്ക് കിട്ടിയ സ്ഥലം ഇതാണ്. അവിടെ ഒരു അടുപ്പുണ്ട്, കിടക്കാനൊരു പായുണ്ട്, ചോറ് വെച്ച കഞ്ഞി വെച്ച കലമാണത്, പാത്രങ്ങള് അവരുടെ തുണി കിടക്കുന്നു. ഒരു വാതിലില്ല, നമ്മള് അടച്ചുറപ്പൊന്നുമില്ല. അതായത് യാണി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അമ്മ പറഞ്ഞത്. ചില തേൻ നോക്കും, തെള്ളി നോക്കും, പത്രിപ്പൂ അടിക്കും, പിന്നെ എല്ലാ കാട്ടിലുള്ളതൊക്കെ വെട്ടിക്കുരുവ് എല്ലാം അടിക്കും. ഇപ്പൊ കാട് പറമ്പൊക്കെ വിട്ടിച്ച് വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം പിള്ളേരും കാറ്റ് ഞങ്ങൾ ആനയും മാട്ടിനെയും പുല്ലിനെയും പേടിച്ച് തേൻ തെള്ളി ഒക്കെ നോക്കിട്ടാ വരണേ. അത്രയും ഞങ്ങൾ തേടിയാലേ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കഞ്ഞിവെക്കമുള്ള അരി മേടിക്കാനുള്ള കാശ് കിട്ടുള്ളൂ. ഇതിപ്പോ നിങ്ങൾ ഇതിന് മുന്നേ എവിടെയായിരുന്നു താമസം? ഞങ്ങൾ ഇതിന് മുന്നേ തായ കാരക്കപ്പ് എന്ന് പറയുന്ന കോളിൽ ഇല്ല ഞങ്ങൾ ഇരുന്നത്. വീരൻകോളി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കുരുമുളക്, പാറ്റേ, പാക്ക്, മറ്റേ മഞ്ഞാളം എല്ലാം ഉണ്ട്. ഈ പാറയിൽ 6 മാസം വരെ ഞങ്ങൾ ഇരുന്ന് താമസിച്ചായിരുന്നു. ചെട്ടില്ല, വീടില്ല, ഒന്നുമില്ല ഞങ്ങൾക്ക്. 6 മാസം വരെ ഇരുന്നു. 6 മാസം ചെറിയ പിള്ളേർ കുടുള് പോലില്ലാണ്ടി. ഞങ്ങളായിട്ട് പാർട്ടിക്കാർ പിടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ കയറി ഇറക്കണതാ. ഈ സ്ഥലം തന്നെയല്ലേ നിങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയെന്ന് സർക്കാർ പറയുന്നത്? സർക്കാർ അളഞ്ഞിട്ട് അളന്നിട്ടേറ്റ് പറഞ്ഞു അവര് തരില്ല. എവിടെ നിന്നും പാറ നോക്കി നിങ്ങൾ പോയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് അതുപോലെയുള്ള സ്ഥലമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. നമുക്ക് ഇവിടെ ആണെങ്കിൽ എല്ലാം നമുക്ക് കണ്ടെടുത്ത സ്ഥലവാ. നമുക്ക് തെള്ളിയടക്കാനും തേനടക്കാനും ഒക്കെ അറിഞ്ഞ സ്ഥലവാ അത്. അത് കാരണം നിങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ നന്നാ നല്ലതാന്ന്.